നമസ്കാരം. ഞങ്ങാതിങ്ങയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഞങ്ങാതിങ്ങ കാസർഗോഡ് ജില്ലയിലെ ഒരു കൊടും വനത്തിൽ വെച്ചിട്ടാണ്. ഈ വനത്തിൻ്റെ പേരാണ് ബളാട്ട്. ഇവിടെയാണ് ഗോത്രവിഭാഗങ്ങളിൽ പെടുന്ന മാവില സമുദായക്കാരുള്ളത്. അവർ സംസാരിക്കുന്ന ഭാഷയാണ് മാവില ഭാഷ. ഇത്രയും രാഗം സഹിച്ച് ഞാൻ എന്തിനാണ് ഇവിടെ എത്തിയെന്ന് നിങ്ങൾ ചിന്തിക്കും. അതിൻ്റെ പ്രധാന കാരണം, മാവിലന്മാരുടെ കുലദേവി ഇവിടെയാണ് കുടികൊള്ളുന്നത്. എന്താണെന്ന് പറയാം, പുലച്ചിയമ്മ. പുലച്ചിയമ്മ കല്ലായി മാറിയ സ്ഥലമാണ് പുലച്ചിക്കല്ല്. അപ്പം നമുക്ക് എൻ്റെ വരുത്തിന് രണ്ടുണ്ട് കാര്യം. ഒന്ന്, പുലച്ചിക്കല്ല് കാണുകയും ചെയ്യാം, മാവില ഭക്ഷണം നേടുകയും ചെയ്യാം. തുടങ്ങാം. എനിക്ക് നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മലയാളം അറിയൂ. നിങ്ങൾ എന്താ ചോദിച്ചത്? നിങ്ങൾ എവിടുന്ന് വരുന്നു എന്നുള്ളതിന് നിങ്ങൾ ആദ്യം ചോദിച്ചത് എന്താ എന്നോട്? എവിടുന്ന് വരുന്നു എന്നുള്ളതിനാണ് നിക്കർ എളുത്ത് വറുക്കണ്. ആ പിന്നെന്താ ചോദിച്ചത്? എവിടെയാ വെക്കണ്? അതിന്റെ അർത്ഥം എന്താ? എവിടെ പോകുന്നു അതിനാണ് എവിടെയാ പൊക്കണ്. എവിടെയാ പൊക്കണ്? പിന്നെന്താ ചോദിച്ചത്? എന്താ ഞാൻ ഈ ഭാഷയെ കുറിച്ച്, അതാ ഞാൻ ഭാഷ മാത്രമല്ല ഇവിടെ പുലച്ചിക്കല്ല് എന്ന് പറഞ്ഞ ഒരു ദേവി കുടികൊള്ളുന്ന സ്ഥലമുണ്ട്. അപ്പൊ അന്ന് അറിഞ്ഞിട്ട് വന്നാ, എനിക്കൊന്ന് അവിടെ എത്തണം, ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ്. അപ്പൊ ഒന്ന് പോണം നമുക്ക്. പിന്നെ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ എന്തോ ജോലിക്ക് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. മനസ്സിലായില്ല. പണിക്ക് പോകാനിരിക്കുകയാണ്. അതിനാണ് വേലയിൽ വെക്കണം അല്ലേ? എല്ലാരും അതിന് കാത്തിക്ക രാവിലെ ആണല്ലോ അല്ലേ? ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് വെള്ളച്ചി. വെള്ളച്ചി 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 ചേച്ചി പിന്നെ കൂട്ടം പോകുന്നു. കാട് കൊത്താൻ പോകുന്നതിന് എന്താ പറഞ്ഞത്? കജ്ജം. പേലക്ക് ജോലി. പേലക്ക് പോച്ചു അതല്ലേ, അതിനല്ലേ. അപ്പൊ എന്താ ജോലി പറഞ്ഞത്? കാട് കൊത്താൻ പോകുന്നു. അതിനാണ് പറഞ്ഞത് കാട് കടുപ്പേ. കടുപ്പിയെ അല്ല. ഈ വെള്ളച്ചി ചേച്ചിക്ക് എത്ര കുട്ടികളുണ്ട്? കുട്ടികൾക്കാണ് ജേറുകൾ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ അടുത്താണ് ഇവരെ വീട്? ആ നേരത്തെ പറഞ്ഞു ഇവിടെ അടുത്ത് തന്നെ. ഇമ്പളെ അതിന്റെ എന്താ പറഞ്ഞു? ഇവിടെ അടുത്ത് തന്നെ എന്നുള്ളത്. ഇമ്പളെ കിട്ടന്നെ. എന്താ പേര്? എന്റെ പുതറ് പിന്നെ ജാനകിയമ്മ. ഇപ്പൊ ജോലിക്കൊക്കെ പോവോ? ജോലിക്ക് പോകുന്നുണ്ട്. വില പോകുന്നുണ്ട്. എന്താ പണി? പയ്യരിയാല്, കാലി പയ്യരിയാല്, അത് ചപ്പരിയാല്, കാലി പയ്യരിയോട്, കാലിക്ക് പശുവിനാണ് കാലി എന്ന് പറയുന്നത്. അപ്പൊ ഈ കാളക്കോ? അതും കാലിയാണ്. അതൊക്കെ കാലിയാ? അത് കാലിയാണ്. എല്ലാം കാലി. അതിന് പുല്ലരി. പുല്ലരി എന്താ പറഞ്ഞത്? പയ്യരിക്കുന്നു. പയ്യരിക്കുന്നു. അത് ഇവിടെ അടുത്താണോ ദൂരത്താണോ ആ ജോലി? വീട് കുറച്ച് ദൂരം. വീട് കുറച്ച് ദൂരത്താണ്. അതിന് എന്താ ഒന്നും കൂടെ പറയാ? പറഞ്ഞ വാക്ക് എന്നെ പട്ട ദൂരെ തന്നെ. പട്ട ദൂരെ തന്നെ. എന്താ പേര്? പുതരാന്നേട്. പുതരാന്നേട്. ജോലിക്കൊക്കെ പോകോ? ജോലിക്കൊക്കെ പോകോ? പേരേനെ വെക്കണ്ടോ? എന്താ പറഞ്ഞ?
മരിക്കാൻ പണിക്ക് പോകുന്നുള്ള എന്താ പറഞ്ഞത്? മാവേലിയൻ ഭാഷയിൽ എന്താ എങ്ങനെയാ പറഞ്ഞേ? മനസ്സിലായില്ല. കണ്ണു ചുക്കിടി എന്നാൽ കണ്ണു കാണുന്നില്ല. കണ്ണു കാണുന്നില്ല, അതിനാ കണ്ണു ചുക്കിടി. പിന്നെ കാലമാട്ടിയെ ചാണമാട്ടിയ എന്ത് ചെയ്യാൻ? എന്റെ ഒരു വിദ്യയാണല്ലോ എന്നുള്ളതല്ലേ? പക്ഷേ അമ്മച്ച വിദ്യ ഒന്നല്ല അല്ലേ? ഈ പ്രായത്തിലും കൂടുതൽ ചുരു ചുരുക്കോടെ വന്നിരിക്കുന്നുണ്ടല്ലോ അല്ലേ? മക്ക കുട്ടികൾ ഉണ്ടാവില്ലേ? മകനൊക്കെ ഉണ്ടാവില്ലേ? പാലുകൾ ഒരു മകേ മാത്രമേ ഉള്ളൂ. അത്തന ഒരു മോൻ മാത്രമേ ഉണ്ട്. ഇപ്പൊ രാമയും രണ്ട് ഒരു മകേ ഉള്ളു. ഒരു മകൻ മാത്രമേ ഉള്ളൂ, അതാണ് ഇപ്പൊ പറഞ്ഞത് അല്ലേ? ഈ സമുദായക്കാരും ഈ ഇരിക്കുന്ന ആളുകളും മുഴുവൻ മാവേലിയൻ സമുദായക്കാരാണോ? മാവേലിയൻ സമുദായക്കാരൻ ആണോ? അപ്പൊ നമുക്ക് എന്നാലും ഇന്ന് ഒന്ന് ജോലി കൊടുത്തിരിക്കാൻ പറ്റിയ പൊലിച്ചക്കല്ലോ ഒന്ന് കാണിക്കാൻ വേണ്ടി എല്ലാരും കൂടെ എന്റെ കൂടെ വരുമോ? വരാലോ കേട്ടോ. കാരണം ആ ദേവീനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് അവിടെ നിന്ന് ഇറങ്ങാൻ. ഇല്ല, എനിക്ക് പരിചയമില്ലല്ലോ. അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണ്. ഞാൻ കോഴിക്കോടിനാ. കോഴിക്കോട് അവിടുന്ന് വരിക വലിച്ചുകല്ല് കാണാൻ. എന്നോട് പോണത് വിളിച്ചിങ്ങനെ വിളിച്ചമ്മക്ക് രാശി ജീവന് ഇഷ്ടം പൊക്കുനെ കുളിപ്പിലേ പോകാറുള്ള. എന്താ പറഞ്ഞത്? ഞങ്ങള് പോയിട്ട് വരാം. ഈ ഭാഷയിൽ വേറെ ഇടുക്കുന്നു. ഞങ്ങളൊക്കെ അവിടെ മാല ഇട്ടു എന്നാ പറയാ. മാല ഇടുക്ക്, മാല ഇടുക്ക്. ഉലച്ചിക്കല്ല് പോണ അന്ത് കൊണ്ടക്കുണ്ട്. എന്താ പറഞ്ഞേ? ഉലച്ചിക്കല്ല് കാണാൻ പോകുമ്പോ എന്തെന്ന് കൊണ്ടുവന്നു? എന്താ കൊണ്ടുവന്നു? നല്ലൊരു മനസ്സ്. മനസ്സ് മനസ്സ് അവിടെ സമർപ്പിച്ചിട്ട് ചോദിച്ചു വരുന്നു. എല്ലാ മക്കളൊക്കെ വരും. മക്കൾക്കൊക്കെ വരും. എല്ലാ ചേർക്കലും വരും. കാസർഗോഡ് ജില്ലയുടെയും കണ്ണൂർ ജില്ലയുടെയും കിഴക്കൻ പ്രദേശങ്ങളിലാണ് മാവിലന്മാർ താമസിക്കുന്നത്. മാവിലന്മാർ ആദിമ നിവാസികളാണ്. ദ്രാവിഡ ഭാഷകളിലൊന്നായ തുളു ആണ് ഇവർ സംസാരിക്കുന്നത്. തുളു ഭാഷയുടെ ഒരു പ്രാദേശിക വകഭേദം, കാരണം സ്ഥലത്തിനനുസരിച്ചിട്ട് തുളുവിന് മാറ്റം വരുന്നുണ്ട്. അപ്പോൾ മാവിലന്മാർ സംസാരിക്കുന്നത് മലയാളം അധികമുള്ള സ്ഥലത്ത് മലയാളത്തിൻ്റെ സ്വാധീനമുള്ളൊരു തുളുവാണ് സംസാരിക്കുന്നത്. അപ്പോൾ വളരെ മാവിലന്മാർ എന്ന പേര് തന്നെ വരുന്നത് മാവിൻ്റെ ഇല ധരിക്കുന്ന, വസ്ത്രമായിട്ട് ധരിച്ചിരുന്ന ഒരു കൂട്ടരാണ് ഇവരെന്നുള്ളത് കൊണ്ടാണ് മാവിലന്മാർ എന്ന പേര് തന്നെ വരുന്നത്. അല്ല, ഏത് വഴിക്കാണ് നമ്മൾ പോണ്ടത്? നിന്നിപ്പല്ലേ നിക്കറുമ്പഴ പോലെ തക്കളമ്പഴുത് നോക്കാം. എന്താ പറഞ്ഞേ?
നിൽക്കൂ, നിങ്ങൾ ഇവര് ഇതിലെ കൂടി പോവും. ഞങ്ങള് നമ്മ ഇതിലെ കൂടി പോവാം. അതിനെന്താ പറഞ്ഞത്? നിക്കര് എമ്പിളെ എമ്പിളെ കൂടി പോലെ എക്കളെ എമ്പിളെ ഇറക്കാം. നിങ്ങൾ അതിലെ പോയിക്കോളൂ, നമ്മൾ ഇതിലെ പോവാം. പാമ്പിന് മരി എന്നാ പറയാം. വിറക് വെട്ടാൻ പോയത് രാവിലെ തന്നെ. രാവിലെ പോയത് വിറക് വെട്ടാൻ പോയത്. വിറക് വെട്ടാൻ പോയത്? വിറക് വെട്ടാൻ പോകുന്ന പറഞ്ഞു പുള്ളി അടിപ്പേ വന്നു. പുള്ളി അടിപ്പേ? പുള്ളി കടിപ്പേ? പുള്ളി കടിപ്പേ? രാവിലെ പോയി. രാവിലെ പോയി? രാവിലെ പോയാണ്. എന്താ പറഞ്ഞത്? കാലത്തെ പോയി. പിന്നെ തിരിച്ചു വരുന്നതിനെ പറ്റിട്ട് മകിഴ് തീർക്കണം. മകിഴ് തീർക്കണം. പിറകു വെട്ടിട്ടൊക്കെ മകിഴ് തീർക്കണം. തിരിച്ചു വരുന്നു. തിരിച്ചു വരുന്നു. സ്ഥലം ഇഷ്ടപ്പെടുക്ക. സ്ഥലം ഉള്ള സ്ഥലം ഇഷ്ടപ്പെടുക. എന്ത് ചോദിച്ചേ? സ്ഥലം ഇഷ്ടപ്പെട്ടോ? ഓ, സ്ഥലം ഇഷ്ടപ്പെട്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. സ്ഥലം ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. ഇവിടെ കുട്ടികളോടില്ലേ? കുറ്റിയ പയ്യാനുണ്ടാവും. കാട് കടുത്തിനല്ല. ഓ, നമ്മളെ പരിചയം പോയതാ. നമ്മളെ നടപ്പിയിട്ടാണ്ട് എന്താ പറഞ്ഞു? മഴ പെയ്താൽ ഇതിലൊന്നും നടക്കാൻ പറ്റില്ല. മഴ പെയ്താല് ഇത് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവും. ഉരുൾപൊട്ടലുണ്ടാവും. നമ്മള് ഭയങ്കര അലമ്പന്നെ. അലമ്പ് മലയാളം. കാറ്റ് പറവോ? കാറ്റ് വരും, മഴ വരും, പെരച്ചം പറവ്. മഴ വരുന്നതിന് എന്താ പറഞ്ഞ? കാറ്റ് വരും. ആ സമയത്ത് ഉരുൾപൊട്ടു. ഉരുൾപൊട്ടു. അതിനാണ് ഈ ഉരുണ്ട കല്ലുകളൊക്കെ ഉണ്ടായത്. ഉണ്ടാവും അങ്ങ് താഴോട്ട് പോകുന്നു. ഓ, ഇത് ഉരുണ്ട് 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 പോവൂല്ലേ. വരി വരി. നല്ല പഞ്ചനുണ്ടാവുമ്പോളെ ചോടു. ഏ, പഞ്ചുണ്ടാവുമ്പോളെ. പഞ്ചു എന്താ? പന്നി. പന്നി. പന്നിക്ക് എന്താ പറഞ്ഞ? പഞ്ചി. പഞ്ചി. വേറെന്തൊക്കെ മൃഗങ്ങള്? വേറെ ഗതുമ ഉണ്ടാവും. ഏ, ഗതുമ. ഗതുമ. ഗതുമ എന്താ? മാൻ. മാനെന്ന് ഇവിടെ പറയാം. ഗതുമ. ആ, രണ്ടു തരം മാനുണ്ട്, ചെറുതും വലുതും. അതെന്താ? ഗതുമയും പിന്നെന്താ? കടമം. കടമം. അത് ഗതുമയും കടമയും. അത് രണ്ടു തരം തരം മാനില്ലേ? മാൻ. മാൻ. മാന്റെ പേര്? നമ്മളെ പക്ഷികളെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷി. 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 പക്ഷികൾ. പക്ഷി. പക്ഷി. അതിനാണ് പക്ഷികൾ. പക്ഷികൾ. കുറ്റിയെ ചോടു. ഏ, കുറ്റി. കാരണം കുറ്റി. കുറ്റി ചോടു. എന്താ പറഞ്ഞേ? കുറ്റി ഉണ്ടാവുന്നു. ആ കുറ്റി. കുറ്റി. അത് കാരണം ചോട്. കല്ല് നിറങ്ങു. ആ കല്ലുണ്ടാവും അല്ലേ? കല്ല് നിറങ്ങി പോടാണ്ട് കാറ്. കാറ്. എന്താ? കല്ല് നിറങ്ങി വീഴും. ആ, ഇത് ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. സൂക്ഷിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് നോ പ്രോബ്ലം. കാറ് നിറങ്ങാനേ പറഞ്ഞുകൊണ്ട്. ഏ, കാറ് നിറങ്ങാനേ പറഞ്ഞുകൊണ്ട്. കാല് നിറങ്ങാണ്ട് യാത്രയാണ്. കാല് നിറങ്ങാതെ യാത്രയാണ്. കാറ് നിറങ്ങാണ്ട് പോടു. ഇറങ്ങാണ്ട് പോടു. കാല് നിറങ്ങാതെ. കാറ് നിറങ്ങാണ്ട് പോടു. കാറ് നിറങ്ങാതെ പോണ്ടു. ഇവിടെ പുള്ള് കാടുകള. ഇവിടെ എന്താ? ഇല്ല, പുള്ള് കാട് തന്നെയാണ്. കാട്. 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 കാടിന് എന്താ പറഞ്ഞ? കാട് തന്നെ. കാടിന്. കാട് തന്നെ. അമ്മേ. അമ്മേനെ വിളിച്ച്. അമ്മേരെ അടുത്ത് എത്തി. അമ്മയുടെ അപ്പനാടെ കത്തിയാരി. അപ്പനാടെ കത്തിയാരി ഉണ്ട്. അപ്പനാടെ കത്തിയാരി. അമ്മയുടെ അടുത്ത് എത്താൻ ആയിട്ടില്ല. ആയിട്ടില്ല. ഇനിയും ആയിട്ടില്ല. ഇനിയും കൂടി ദൂരം ഉണ്ട്. ഇനിയും കൂടെ ദൂരം പോടും. കുറച്ചും കൂടി ദൂരം പോണം. കുറച്ചും കൂടെ ദൂരം പോണെന്ന് എന്താ പറഞ്ഞ? ഇനി കൂടെ ദൂരം പോടും. ഇനി കൂടെ ദൂരം പോടും. ഇങ്ങനെ കിട്ടുക. അന്താ നരമാന്തി അറിഞ്ഞാല് ഡൈ ചെയ്യുന്ന ആളാ.
നര അതൊരു കിഴങ്ങ് വർഗം. ആ കിഴങ്ങ് വർഗം അതിനാണ് പറഞ്ഞത് നര. നര 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 അതാണ് തിന്നാൻ മക്കളെ ജീവിപ്പിക്കുന്നത്. അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ആ ഞങ്ങൾക്ക് കഴിച്ചിട്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. പിന്നെ വേറെ എന്താ വെച്ചാൽ കയ്യിലുള്ള സാധനത്തിന്റെ പേര് കോല്. കോല് കോല് കോലാത്ത പർവൈ. പർവൈ അടിയാണ്ട് കണ്ടിരുന്നു. പർവൈ അത് നര മാന്തുന്ന സാധനം. നര മാന്തുന്ന ഉപയോഗിക്കുന്ന സാധനം. ഇത് വടി. ഇത് വടി. പർവൈയില്ല. പർവൈയാണ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അച്ഛൻ മാന്തല്. അച്ഛൻ മാന്തുന്നു. അങ്ങനെയാണ് അങ്ങനെയാണ് കളിക്കല്. നല്ല കുട്ടേ ലേശം കുട്ടേ കറിയുണ്ട്. ലേശം കയറ്റുണ്ട്. തറക്ക് പറ്റൂ ചെലപ്പോ സൂക്ഷിക്കാം. തറക്ക് ചെലപ്പോ പറ്റൂണ്ട് മുള്ള്. ഈ മാവിലന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ വിചിത്രമായൊരു ഭാഷയാണ് സംസാരിക്കുന്നത് എന്ന് തോന്നാം. നിക്കറന്നെ പുതർ എച്ച എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പേരെന്താണ്? തുളുവാണ്. നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുപോലെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുളുവിൽ അച്ഛൻ എന്നാണ് അർത്ഥം. അതുപോലെ അപ്പ എന്ന് പറഞ്ഞാൽ അമ്മ എന്നാണ് അർത്ഥം. തുളുവിൽ കുഞ്ഞമ്മ എന്ന് പറഞ്ഞാൽ ഇളയച്ഛൻ എന്നാണ് അർത്ഥം. കുഞ്ഞപ്പ എന്ന് പറഞ്ഞാൽ ഇളയമ്മ എന്നാണ് അർത്ഥം. അപ്പോൾ വളരെ വിചിത്രമായൊരു ഭാഷയായിട്ട് നമുക്ക് തോന്നാം. മരവും പാമ്പും. മരവും പാമ്പും ഒന്ന് കാണിക്കുന്നത്. മരവും പാമ്പും. മരത്തിനാണ് എന്ത് പറഞ്ഞത്? മരത്തിനാണ് മറ. മറ പാമ്പിന് പറഞ്ഞത് മരി. മരി പിന്നെ ഒരു മൂന്ന് കല്ലുണ്ടല്ലോ അതില്. അത് പൊലച്ചിക്കല്ല്. അതാണ് ഈ കല്ലിന്റെ അല്ലേ? അപ്പൊ മൂന്ന് കല്ലുമ്പല അത് നിക്കുന്നത്. മൂന്ന് കല്ലുമ്പല. മൂന്ന് കല്ല്. മൂന്ന് കല്ലായിട്ടാ. മൂന്ന് കല്ലായിട്ട് അടുക്കി വെച്ച പോലെ. ഇതാണ് പൊലച്ചമ്മ. കുടികൊള്ളുന്ന പൊലിച്ചു കല്ല് അല്ലേ? ഈ മലന്റെ ഏറ്റവും മുകളിൽ അതില്ലേ? ഇത് ശരിക്കും അതിന്റെ മുകളിൽ കൂടെ കറിഞ്ഞ ആകാശം തൊടാ. ക്ഷീണം പറ്റിയ ക്ഷീണം പറ്റി ഇവിടെ എത്തണ. ഇല്ല ക്ഷീണൊന്നും പറ്റില്ല. പക്ഷെ കപ്പു വാങ്ങിക്ക. മോളെ മോളെ എന്താ വരയ്ക്കുന്നത്? വമ്പത്തി. കൊമ്പത്തി എന്താ? മുയൽ. മുയലിന് ഇവിടെ പറയും കൊമ്പത്തി. മാവിലം ഭാഷ. മാവിലം ഭാഷ. മുയലിന് കൊമ്പത്തി. 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 നല്ല മക്കൾ എത്ര ഉയരത്തിൽ വന്നിട്ട് വളരെ സ്മാർട്ടായിട്ടില്ലേ? എന്തൊരു ഉത്സാഹമുള്ള കുട്ടികള്. പദവതി, അല്ല ഇത് ശരിക്കും പിന്നെ ഈ കല്ല് ഇതിനൊരു ഐതിഹ്യം ഉണ്ടാവുമല്ലോ. എന്താ അതിന്റെ കഥ? തണ്ണി പോകാ. തണ്ണി പോകാറുണ്ടാ. ഇവിടെ മൂന്ന് കല്ലിലോട്ട് തണ്ണി പോകും. തണ്ണി പോകാറുണ്ടാകും. ഇവിടെ അത് പറഞ്ഞ എന്താ പറഞ്ഞേ? മൂടിയില്ല. മൂടി മാത്രം. എന്താ പറഞ്ഞേ? വെള്ളത്തിന് പോയിട്ട് വരുമ്പോ ഇവിടെ കല്ലും കൂട്ടിട്ട് പോയത് വെള്ളത്തിന്. വെള്ളത്തിന് പോയി കല്ലും മൂന്ന് കല്ലും കൂട്ടിട്ട് കല്ല് വെച്ചിട്ട് വെള്ളത്തിന് പോയി. ആ പോയിട്ട് വരുമ്പോ ഇവിടെ കല്ലായി മാറി. കല്ലായി മാറി. മാറി അടുപ്പ്. അടുപ്പ് ജിക്കല്. അടുപ്പിന് ജിക്കല്. പിന്നെ മൂഞ്ചിക്കല്ല് പറഞ്ഞ
മൂന്ന് കല്ല്, മൂന്ന് കല്ലുമേലാ നിക്കുന്നത്. ആദ്യമേ മൂന്ന് കല്ലുണ്ടോ? ആദ്യമേ മുതലേ മൂജി കല്ലാണ്. ആദ്യമേ കുഞ്ഞു കുഞ്ഞു കല്ലുണ്ടത് നല്ലതാണ്. എന്ത് ആദ്യമേ ചെറിയ കല്ലാണ്, അടുപ്പിന്റെ കല്ലാണ്. ആദ്യം ചെറിയ അടുപ്പിലത്ര അടുപ്പിൽ വെക്കുന്ന കല്ലിന്റെ വലിപ്പമുള്ളൂ. അത് പിന്നെ പിന്നെ വലുതായി. പിന്നെ ഒരിക്കലാവാ ഉത്സവത്തിന് വരണ്ടേ. സൂക്ഷിക്കണം, സൂക്ഷിക്കണം. മലയാളം തന്നെയല്ലേ. ഞാൻ സൂക്ഷിക്കാം, സൂക്ഷിക്കാം, സൂക്ഷിക്കാം. കൂടുതൽ ചൂതാ മതി. കൂടുതൽ ചൂതാ മതി. എന്താ പറഞ്ഞേ? വീഴുന്നതും ശ്രദ്ധിക്കണം. അല്ല, ഞാൻ ശ്രദ്ധിച്ചോളൂ. പിന്നെ ഈ ഭാഷ എങ്ങനെ നിലനിൽക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ഈ ഭാഷയും സംസ്കാരവും ഇതിന്റെ കലയും ഒക്കെ, ഈ മാവിലും ഭാഷയും കലയും സംസാരം ഇത് സംരക്ഷിക്കാൻ വേണ്ടി, അന്യം നിന്ന് പോകാതിരിക്കാൻ വേണ്ടി നമ്മള് കേരള ആദിവാസി കലാ സാംസ്കാരിക സമിതി എന്നൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമായുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ കാസർഗോഡ് ജില്ലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സന്തോഷം, സന്തോഷം, എല്ലാവരോടും സന്തോഷം. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസം മാവിലന്മാരുടെ ആ സമുദായത്തെ കണ്ടു, മാവില ഭാഷ കിട്ടി. ഒരു കാര്യം, ഈ ഭാഷ ഒരിക്കലും മരിക്കാതിരിക്കട്ടെ. നന്ദി.